സാൾട്ട് ആൻഡ് കാംഫർ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കീം 2023 സെൻട്രലൈസ്ഡ് സ്പോട്ട് അലോട്ട്മെൻറ്റിനെ പറ്റി കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. അതിൽ പലരും ചോദിച്ച ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. വീഡിയോ അവസാനം വരെ കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രദ്ധിക്കുക. സ്പോട്ട് അലോട്ട്മെൻറ്റ് പോകുമ്പോൾ പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് കോളേജിൽ നിന്നാണെങ്കിൽ നിങ്ങൾ പഠിക്കുന്നത് ഒരു പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് കോളേജിലോ അല്ലെങ്കിൽ ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് കോളേജിലോ ആണ് എങ്കിൽ, അല്ലെങ്കിൽ അവിടെയാണ് അഡ്മിഷൻ ഇപ്പോൾ അഡ്മിഷൻ കിട്ടി നിൽക്കുന്നതെങ്കിൽ അവിടെ നിന്നും ഉള്ള NOC ഹാജരാക്കൽ നിർബന്ധമാണ് എന്ന് ആണ് നിലവിലുള്ള ഗൈഡ് ലൈൻസ് പ്രകാരം പറയുന്നത്. നിലവിലുള്ള ഗൈഡ് ലൈൻസ് പ്രകാരമാണ് ഈ പറയുന്നത്. NOC കിട്ടിയില്ല എങ്കിൽ, പല കോളേജുകളിൽ നിന്ന് NOC തരില്ല എന്ന് പറയുന്നുണ്ട്, എന്താണ് ചെയ്യുക എന്നാണ് പലരും ചോദിച്ചത്. പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് കോളേജിൽ നിന്ന് NOC അവർ തരും എന്ന് യാതൊരു നിബന്ധനയും ഇല്ല. അതായത് തേർഡ് അലോട്ട്മെൻ്റ് എന്ന് പറയുന്നത് CE നടത്തുന്ന ലാസ്റ്റ് അലോട്ട്മെൻ്റ് ആയത് കാരണം ഈ അലോട്ട്മെൻറ്റിൽ നിങ്ങൾ ജോയിൻ ചെയ്ത കോളേജിൽ നിന്ന് നിങ്ങളെ വിടണം എന്ന് ആ കോളേജിന് യാതൊരു ബാധ്യതയും ഇല്ല. ഇനി നിങ്ങൾക്ക് വിട്ടുപോകാം, അവിടെ നിന്ന് TC എല്ലാം മേടിച്ചുകൊണ്ട് നിങ്ങൾക്ക് വിട്ടുപോകാം. പക്ഷെ നിങ്ങളുടെ ഫീസ്, നിങ്ങൾ അവിടെ അടച്ചിരിക്കുന്ന ഫീസ് നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യില്ല. ഇനി തേർഡ് അലോട്ട്മെൻറ്റ് കിട്ടി ഇപ്പോൾ ജോയിൻ ചെയ്യാൻ പോകുന്ന ഒരു കുട്ടിക്കാണെങ്കിൽ അവർക്ക് ആ കോളേജിൽ ജോയിൻ ചെയ്യാതിരിക്കാം. പക്ഷേ സ്പോട്ട് അലോട്ട്മെൻറ്റിലും കിട്ടിയിട്ടില്ല എങ്കിൽ തിരിച്ച് ഈ കോളേജിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ സീറ്റ് ഉണ്ടായിരിക്കില്ല. മറിച്ച് സീറ്റ് വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങളെ അവിടെ അഡ്മിറ്റ് ചെയ്യും. അത് മാനേജ്മെൻറ്റ് കോട്ടയിലായിരിക്കാനാണ് സാധ്യത. എന്ന് വെച്ചാൽ ഫീസ് കൂടിപ്പോവും. അപ്പോൾ ഇതിലേത് വേണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. NOC ഇല്ലാതെ ഇതിൻ്റെ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പങ്കെടുപ്പിക്കും എന്ന് ഇതുവരെ ഒരു നോട്ടിഫിക്കേഷനും വന്നിട്ടില്ല. നിലവിലുള്ള ഗൈഡ് ലൈൻസ് പ്രകാരം ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് കോളേജാണെങ്കിലും അതേപോലെ പ്രൈവറ്റ് സെൽഫ് ഫൈനാൻസിങ് കോളേജാണെങ്കിലും NOC നിർബന്ധമാണ് സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കണമെങ്കിൽ. അതിൽ IHRD കോളേജിൽ നിന്ന് അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ്, അതായത് NOC ആവശ്യമില്ല എന്ന് പറഞ്ഞു എന്ന് ആരോ ഒന്ന് കമൻറ്റ് ചെയ്ത് കണ്ടു. പക്ഷേ അതും തെറ്റാണ്. IHRD കോളേജാണെങ്കിലും KEAM കോളേജാണെങ്കിലും LBS കോളേജാണെങ്കിലും ഗവൺമെൻറ് കോസ്റ്റ് ഷെയറിംഗ് ഏത് കോളേജാണെങ്കിലും അവിടെ നിന്നുള്ള NOC ഇല്ലാതെ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുപ്പിക്കാൻ സാധ്യതയില്ല. അല്ല എങ്കിൽ അതാത് പ്രിൻസിപ്പൽമാരോ അല്ലെങ്കിൽ ഇതിൻ്റെ ഡയറക്ടർമാരോ, IHRD ആണെങ്കിൽ, KEAM ആണെങ്കിൽ, LBS ആണെങ്കിലും അല്ലെങ്കിൽ മറ്റേതെങ്കിലും കോളേജാണെങ്കിലും, അത് കോളേജിൻ്റെ പ്രിൻസിപ്പൽ കൊടുക്കുന്ന NOCയോ അല്ലെങ്കിൽ ഡയറക്ടർമാർ നൽകുന്ന ആ ഇമെയിലോ, കോളേജ് അധികൃതർക്ക് നൽകുന്ന ഇമെയിൽ സന്ദേശമോ ഇല്ലാതെ ഈ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാൻ സാധിക്കും എന്ന് തോന്നുന്നില്ല. ഏതായാലും ഡീറ്റെയിൽഡ് ഗൈഡ് ലൈൻസ് വരും. അതിനനുസരിച്ച്, അതിൽ പറയുന്നതിനനുസരിച്ച് ചെയ്യുക. വീഡിയോ വാച്ചിന് നന്ദി. നമസ്കാരം.